INS പ്രബലിൽ നിന്നും തുടർത്ത മിസൈൽ ചെറുക് യുദ്ധക്കപ്പലിനെ നിമിഷങ്ങൾ കൊണ്ട് മുക്കിക്കളയുന്ന ദൃശ്യങ്ങൾ നാവികസേന പുറത്തുവിട്ടു. ഡീകമിഷൻ ചെയ്ത മറ്റൊരു ചെറു യുദ്ധക്കപ്പലാണ് ഇത്തരത്തിൽ തകർത്തു കളഞ്ഞത്. പരമാവധി ദൂരപരിധിയിൽ വളരെ കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ കഴിഞ്ഞു എന്ന് നാവികസേനാ വൃത്തങ്ങൾ അറിയിച്ചു. INS പ്രബലിൽ 16 റഷ്യൻ നിർമ്മിത KH-35 ഉറാൻ കപ്പൽവേദ മിസൈലുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 130 കിലോമീറ്റർ വരെയാണ് മിസൈലുകളുടെ പ്രഹരശേഷി. ഇന്ത്യൻ നിർമ്മിത ഗോദാവരി ക്ലാസ് ഫ്രിഗറ്റാണ് ഇന്ന് തകർത്തത്. 1983 ഇത് ആദ്യമായി ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്തത്. ഇത്തരത്തിലുള്ള 3 യുദ്ധക്കപ്പലുകളാണ് ഇന്ത്യക്ക് സ്വന്തമായിരുന്നത്. ഇതിൽ 2 2015 ഡീകമിഷൻ ചെയ്തിരുന്നു. ഇവയും സമാനമായി കടലിൽ മുക്കിക്കളഞ്ഞു എന്നാണ് സൂചന. വ്യാഴാഴ്ച നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന പടക്കപ്പലുകളുടെ യുദ്ധശേഷിയും മറ്റും വിലയിരുത്തി. INS വിക്രമാദിത്യ, INS ചെന്നൈ തുടങ്ങിയ പോർക്കപ്പലുകളും രംഗത്തുണ്ടായിരുന്നു. INS ചെന്നൈയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ പരീക്ഷണം നടത്തി. വിശാഖപട്ടണത്ത് ഇന്നലെ ശത്രുസേനയുടെ മുങ്ങിക്കപ്പലുകൾ തകർക്കുന്ന INS കവരത്തി യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തിരുന്നു. മുങ്ങിക്കപ്പലുകളെ നേരിടാൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും കരുത്തുറ്റ യുദ്ധക്കപ്പൽ എന്ന വിശേഷണത്തോടെയാണ് കവരത്തി എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി.